ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബട്ടർകപ്പ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കപ്പ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപയോഗിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കപ്പ ചിപ്സും അതുപോലെ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന കപ്പ ഉപയോഗിച്ചിട്ടുള്ളൊരു പത്തിരിയുടെ റെസിപ്പിയുമാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണിത്. അപ്പോൾ നമുക്കിവ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളേക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ആദ്യം പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പ എടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായി മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതിലുള്ള ഇതുപോലത്തെ നാരുകൾ നമ്മൾ ഒഴിവാക്കി കളയുക. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാതെയാണ്. അപ്പോൾ മാക്സിമം ചെറുതാക്കി മുറിച്ചെടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിൽ അരഞ്ഞു കിട്ടുള്ളൂ. ഇപ്പോൾ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും കപ്പ ഞാനിവിടെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടുള്ളൂ. ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരയാൻ പാടില്ല, ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് തരിയോട് കൂടിയിട്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത്, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് അരക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്താണെങ്കിലും നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കരുത്. ഓൾറെഡി കപ്പയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് തന്നെ മതിയാകും. ഇനി നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് പരത്തിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഇലയിൽ പരത്തിയെടുക്കാം. അപ്പോൾ വാഴയിലയുടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരി പരത്തുന്ന സമയത്ത് ഇലയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പത്തിരിക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനത്തിൽ പരത്തിയെടുക്കരുത്, എന്നാൽ ഒരുപാട് കനം കുറഞ്ഞും പോവരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിരുന്നു. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ പാടില്ല. അപ്പോൾ നമ്മൾ അപ്പത്തിന് ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ വാഴയിൽ അതിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ വാഴയിൽ മെല്ലെ ഇതിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ആദ്യം ഓയിലൊന്ന് തടവി കൊടുത്തത്. അതുപോലെ ചെറിയ ഹോൾസ് ഉണ്ടെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് നിങ്ങൾക്ക് ഏത് ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വേഗം വേഗം മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിടുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഉറ്റിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തൊന്നും തടവി കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരല്പം വെളിച്ചെണ്ണ മാത്രം മതിയാകും, ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത്. അല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഇപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പത്തിരി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ തവണ കുക്ക് ചെയ്യുമ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്തെടുക്കാം. വേഗം വേഗം മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. കപ്പ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ കപ്പ ഉപയോഗിച്ചുണ്ടാക്കുന്ന റെസിപ്പിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും.
ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ ഫുഡായിട്ടുമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത റെസിപ്പി ആയിട്ടുള്ള കപ്പ ചിപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതുപോലത്തെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കപ്പ വളരെ കനം കുറഞ്ഞ് സ്ലൈസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് തന്നെ കിട്ടുന്ന രീതിയിലുള്ള ബ്ലേഡ് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള കപ്പ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശേ ആയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശേ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലൈസസ് ഇട്ട് കൊടുക്കാം. ഇത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല. നമ്മളിട്ട് കൊടുത്ത ശേഷം ഒരു സൈഡ് നല്ലപോലെ ചൂടായെന്ന് കാണുമ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയി തുടങ്ങി തോന്നുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് കലക്കിയ വെള്ളം ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഇനി ഈ ഉപ്പ് എല്ലായിടത്തും ആവുന്ന വിധം നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കപ്പ ചിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റോടു കൂടി നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കും. ഇതൊരുപാട് ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഈ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരി ചിപ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കപ്പ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് എരിവോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ നിന്ന് വറുത്ത് കോരി ഉടനെ തന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ആ ചൂടിൽ മുളകൊക്കെ നല്ലപോലെ പിടിച്ചോളും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസാണ് നമ്മളിന്നിവിടെ കാണിച്ചത്. അപ്പോൾ ഇതിൽ കപ്പ പത്തിരി എന്ന് പറയുന്നത് നിങ്ങൾ ആരും അധികം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ ഇനി വീട്ടിൽ കപ്പ വാങ്ങിക്കുമ്പോൾ എന്തായാലും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ കപ്പ ചിപ്സ് നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. നമുക്കത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.